നിങ്ങൾ ഏതെങ്കിലും സീരിയൽ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലെക്സ് അല്ലെങ്കിൽ ചീരിയോസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നിങ്ങൾ രണ്ട് ബ്രേക്ക്ഫാസ്റ്റിൽ വെച്ചാൽ അത് എപ്പോഴും തൊട്ടടുത്തേക്ക് വന്ന് തൊട്ടടുത്തായിട്ട് കൂട്ടുകൂടിയിരിക്കും, അത് എപ്പോഴും ക്ലമ്പ് ചെയ്യും, ഇവിടെ വെച്ചാൽ അത് ഉടനെ പോയി ക്ലമ്പ് ചെയ്യും തുടങ്ങി. എന്തുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് സെല്ലുകളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഫ്ലോട്ടിപ്പിച്ചു എന്ന് വിചാരിക്കുക, അതെല്ലാം അടുത്തേക്ക് വന്ന് ക്ലമ്പ് ചെയ്യും. ഈ ഒരു എഫക്റ്റിന് ഒരു പേരുണ്ട്, ചീറിയോസ് എഫക്ട്. അപ്പൊ ചീറിയോസ് എഫക്റ്റിനെ കുറിച്ചിട്ടാണ് എന്റെ പുതിയ വീഡിയോ. എല്ലാവരുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചീരിയോസ് എഫക്ട് എന്ന പേര് തന്നെ വരാൻ കാരണം ചീരിയോസ് എന്ന് പറഞ്ഞിട്ടുള്ള സീരിയലിൽ നിന്നാണ് ഈ ഒരു പേര് തന്നെ വന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ചീരിയോസ് എഫക്ട് വർക്ക് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചീരിയോസ് ഇട്ടാൽ അത് എന്തുകൊണ്ടാണ് ഫ്ലോട്ട് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇതിന്റെ ഉത്തരം അറിയാം, ചീരിയോസ് അത് ഇട്ടിരിക്കുന്ന പാലിനെക്കാട്ടിലും ലൈറ്റർ ആണ്. ലൈറ്റർ ആയതുകൊണ്ട് ലൈറ്റർ ഒബ്ജക്ട്സ് എപ്പോഴും മോളിക്ക് പോകും, ഡെൻസർ ഒബ്ജക്ട്സ് എപ്പോഴും താഴേക്ക് പോകും. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ഇത് മോളിക്ക് പോകുന്നത്. എന്നാൽ ഒരു ഫ്ലൂയിഡിലേക്ക് നമ്മൾ ഒരു ലൈറ്റ് ആയിട്ടുള്ള അതിനെക്കാളും ലൈറ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്ട് ഇട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക, ലൈറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ എല്ലാം മോളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഒരു ഫോഴ്സിന്റെ പേര് ബയണ്ട് ഫോഴ്സ് എന്നാണ്. അപ്പൊ ഈ ഒരു ബയണ്ട് ഫോഴ്സ് ആണ് ശരിക്കും ഈ ലൈറ്റർ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളും നമ്മുടെ കേസിൽ ചീരിയോസ് അഥവാ കോൺഫ്ലെക്സുകളെ എല്ലാം മോളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ ഒരു ബയണ്ട് ഫോഴ്സിന് ഒരു ലിക്വിഡില് നമ്മളൊരു അതിനെക്കാട്ടിലും ഡെൻസിറ്റി കുറഞ്ഞ ഒരു ഒബ്ജക്ട് ഇട്ടാൽ ആ ഒരു ഒബ്ജക്റ്റിനെ ആ ഒരു ലിക്വിഡിന്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റിലേക്ക് കൊണ്ടുപോകാനാണ് ബയണ്ട് ഫോഴ്സിന്റെ ജോലി. അപ്പം നമുക്കിനി എന്താണ് സംഭവിക്കാൻ നോക്കാം. നമ്മുടെ വാട്ടർ വളരെ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. വാട്ടർ നല്ല സ്റ്റിക്കി ആണ്, പോണ സ്ഥലത്തെല്ലാം തുടങ്ങുന്ന സ്ഥലത്തെല്ലാം അത് സ്റ്റിക്കി ആയിട്ട് ഒട്ടിച്ചതിനെല്ലാം നനച്ചു വെക്കും. അപ്പൊ നമ്മളെ ലേശം ഒരു കണ്ടെയ്നറിൽ കുറച്ച് വെള്ളം എടുത്തു എന്ന് വിചാരിക്കാം, വാട്ടർ ആ ഒരു കണ്ടെയ്നറിന്റെ എഡ്ജുകളിൽ പറ്റിയിരിക്കും. അതായത് നമ്മുടെ വാട്ടറിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു, വാട്ടർ ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്താൽ ആ ഒരു ക്രോസ് സെക്ഷൻ ഇങ്ങനെ ഉണ്ടാകും. ഈ രണ്ട് പ്ലേസുകളിൽ വാട്ടർ ആ ഒരു കണ്ടെയ്നറിനോട് സ്റ്റിക്കി ആയതുകൊണ്ട് ഒട്ടിയിരിക്കുന്നുണ്ടാകും. അപ്പം നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഒരു കോൺഫ്ലെക്സ് വെച്ചു എന്ന് വിചാരിക്കുക, ആ ഒരു കോൺഫ്ലെക്സിന്റെ രണ്ട് സൈഡിലേക്കും വെള്ളം അങ്ങനെ ഒട്ടിയിരിക്കും. അപ്പൊ ഈ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് ഒരു കോൺഫ്ലെക്സിന് വളരെ അടുത്ത് പോയി നോക്കിയാൽ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ കൂടി പറ്റും. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് ഇതാ ഒരു കണ്ടെയ്നർ, ആ കണ്ടെയ്നർക്ക് നമ്മളൊരു കോൺഫ്ലെക്സും വെച്ചു. അപ്പൊ ഈ ഒരു കോൺഫ്ലെക്സ് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു കണ്ടെയ്നറിന്റെ ലിക്വിഡിന് നാല് ടോപ്പ് പോയിന്റുകൾ ഉണ്ട്. ഈ കണ്ടെയ്നറിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഏതാന്ന് ചോദിച്ചാല് ആ ഒരു നാല് ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഉണ്ട്. ഈ നാല് പോയിന്റുകൾക്കും സെയിം ഹൈറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇതിൽ വേറൊരു ചീറിയോസ് ഇട്ടു എന്ന് വിചാരിക്കുക, ആ ഒരു ചീറിയോസിനെ ആ ഒരു ബയോണ്ട് ഫോഴ്സ് ആ ഒരു ലിക്വിഡത്തെ ടോപ്പ് മോസ്റ്റ് പോയിന്റിലേക്ക് കൊണ്ടുവരും. അപ്പൊ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ആ ഒരു ചീറിയോസിന് അടുത്ത് കിടക്കുന്നത് ഈ നാല് പോയിന്റിൽ ഏത് പോയിന്റ് ആണോ ആ പോയിന്റിനടുത്തേക്ക് ആ ഒരു ബയോണ്ട് ഫോഴ്സ് അതിനെ കൊണ്ടുപോകും. അപ്പൊ ആ ഒരു ചീറിയോസ് നമ്മൾ ഈ ഒരു കണ്ടെയ്നറിന്റെ എഡ്ജിനടുത്താണിട്ടെങ്കിൽ ആ ഒരു കോൺഫ്ലെക്സ് അഥവാ ചീറിയോസ് നേരെ എഡ്ജിനടുത്തേക്ക് പോകും. എന്നാൽ എഡ്ജിനെക്കാട്ടിലും അടുത്ത് ആ വേറൊരു കോൺഫ്ലെക്സ് കിടക്കുന്നുണ്ടെങ്കിൽ അതിനടുത്തേക്കായിരിക്കും ആ ഒരു ചീറിയോസ് പോവുക. അപ്പം ഈ നാല് പോയിന്റുകളിൽ ഏത് പോയിന്റാണോ ചീറിയോസിന്റെ തൊട്ടടുത്ത് കിടക്കുന്നത് ആ അപ്പൊ ചീറിയോസ് അഥവാ കോൺഫ്ലെക്സ് ആ ഒരു പോയിന്റിനടുത്തേക്ക് പോകും. അപ്പൊ ഇങ്ങനെയാണ് ഹോട്ട് ചീറിയോസ് എഫക്ട് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു സേഫ്റ്റി പിൻ എടുത്തിട്ട് വെറുതെ വെള്ളത്തിലേക്ക് ഇട്ടു എന്ന് വിചാരിക്കാം, ആ സേഫ്റ്റി പിന്നെ താഴ്ന്നു നോക്കും. ഇതിന്റെ കാരണം സേഫ്റ്റി പിന്നിന് വെള്ളത്തിനേക്കാളും ഒരു കൂടിയ ഡെൻസിറ്റി ഉണ്ട്. എന്നാൽ ആ ഒരു സേഫ്റ്റി പിന്നെ നമ്മൾ പതുക്കെ വെച്ചു എന്ന് വിചാരിക്കാം, സേഫ്റ്റി പിന്ന് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും, സേഫ്റ്റി പിന്നെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യും. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ നമ്മുടെ വെള്ളത്തിന് അതിന്റെ സർഫസ് ആ ഒരു സർഫസ് അതേപോലെ തന്നെ നിർത്താനാണ് ആഗ്രഹം. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടീനെ സർഫസ് ടെൻഷൻ എന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പൊ നമ്മൾ നേരെ പതുക്കെ അതിന് മുകളിലേക്ക് ഒരു പേപ്പർ ക്ലിപ്പ് കൊണ്ട് ഒരു പേപ്പർ ക്ലിപ്പ് അല്ലെങ്കിൽ സ്റ്റീലിന്റെ ഒരു ക്ലിപ്പ് കൊണ്ടുവച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു ക്ലിപ്പിന് മുങ്ങിപ്പോകണമെങ്കിൽ ഈ ഒരു വാട്ടറിന്റെ സർഫസിനെ ബ്രേക്ക് ചെയ്യണം. അപ്പൊ വാട്ടറിന് അതിന്റെ സർഫസ് അതേപോലെ നിർത്താനാണ് ഇഷ്ടം. അപ്പം അതിന് അപ്പൊ നമ്മൾ വെച്ച സ്റ്റീൽ ക്ലിപ്പിന് മുങ്ങിപ്പോകണമെങ്കിൽ സർഫസ് ബ്രേക്ക് ചെയ്യണം. വെള്ളം അതിനെ വളരെ പതുക്കെ വെച്ചാല് നമ്മുടെ വാട്ടർ അത് ബ്രേക്ക് ചെയ്യാൻ അനുവദിക്കില്ല. അങ്ങനെ വാട്ടർ വാട്ടറിന്റെ സർഫസ് ആ ഒരു സ്റ്റീൽ ക്ലിപ്പിനെ പൊക്കി നിർത്തും. ഒന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് സേഫ്റ്റി പിന്നുകളും ഇങ്ങനെ വെള്ളത്തിന് മുകളിൽ ഫ്ലോട്ട് ചെയ്യിക്കുന്നത് പോലെ തന്നെ അതുപോലെ തന്നെ ബോർഡിലെല്ലാം നമ്മൾ കുത്തുന്ന പിന്നുകളും നിങ്ങൾക്ക് അതേപോലെ തന്നെ ഫ്ലോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ വെള്ളത്തിൽ ഇങ്ങനെ ഒരു സ്റ്റീൽ ക്ലിപ്പ് പൊങ്ങി കിടക്കണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ആ ഒരു വെള്ളത്തിന്റെ ക്രോസ് സെക്ഷൻ എടുത്താല് ഈ ഒരു രണ്ട് പോയിന്റില് വെള്ളം വളരെ താഴേക്ക് പോണതായിട്ട് കാണാൻ പറ്റും. നമ്മളൊരു ചീരിയോസ് വെച്ചാൽ വെള്ളം ഇങ്ങനെ മോളിലേക്ക് കേറിയണതായിട്ട് കാണാൻ പറ്റും. എന്നാല് സർഫസ് ടെൻഷൻ കാരണം ഒരു വെള്ളത്തിൽ എന്തെങ്കിലും പൊങ്ങി കിടക്കുകയാണെങ്കിൽ അതിനടുത്ത് വെള്ളം ഇങ്ങനെ താഴേക്ക് വളയും. അപ്പം ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനൊരു ചീരിയോസ് വെള്ളത്തിൽ വെച്ചു, അതിന്റെ കൂടെ തന്നെ ഒരു പേപ്പർ ക്ലിപ്പും വെച്ചു.
ഇനി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും ഈ ഒരു ചീറിയോസ് പേപ്പർ ക്ലിപ്പിനെ റിപ്പൽ ചെയ്യുന്ന ഈ ചീറിയോസ് ഇങ്ങനെ കൊണ്ടുപോയാൽ ആ ഒരു പേപ്പർ ക്ലിപ്പ് അതിന്റെ ദൂരേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചീറിയോസിന് പേപ്പർ ക്ലിപ്പിന് അടുത്തേക്ക് വന്നാൽ പേപ്പർ ക്ലിപ്പിനടുത്ത് വെള്ളം അങ്ങനെ താഴുന്നുണ്ട്. ചീറിയോസിന് ഒരിക്കലും താഴ്ന്ന സ്ഥലത്തേക്ക് പോകണ്ട, ചീറിയോസിന് എപ്പോഴും ഏറ്റവും ഉയർന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് ചീറിയോസ് ഒരിക്കലും താഴ്ന്ന ഒരു സ്ഥലത്തേക്ക് പോവില്ല, അതായത് പേപ്പർ ക്ലിപ്പിനടുത്തേക്ക് ഒരിക്കലും ചീറിയോസ് പോവില്ല. അപ്പൊ ഈ ഒരു ഇത് ഇവര് രണ്ടാൾക്കാരും തമ്മില് ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാക്കും. അപ്പൊ ഈ ഒരു ഇത് കാരണം ഒരു ചീറിയോസും ഒരു പേപ്പർ ക്ലിപ്പും വെള്ളത്തിന് മോളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കണമെങ്കിൽ അത് രണ്ടും തമ്മിൽ റിപ്പൽ ചെയ്യും. ഓക്കെ, അപ്പൊ സർഫസ് ടെൻഷൻ കാരണമാണ് ഈ ഒരു സേഫ്റ്റി പിന്നെ ഇവിടെ ഇപ്പൊ പൊങ്ങി കിടക്കുന്നത്. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സോപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ സോപ്പ് വെള്ളം ചേർത്താൽ സർഫസ് ടെൻഷൻ നന്നായിട്ട് കുറയും. അപ്പൊ സർഫസ് ടെൻഷൻ കുറച്ച് നമുക്ക് ഈ ഒരു സേഫ്റ്റി പിന്നിനെ മുക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ കുറച്ച് സോപ്പ് വെള്ളം എടുത്തു, മുങ്ങി. സോപ്പ് വെള്ളം എത്തിച്ചതും സാധനം മുങ്ങി. അപ്പൊ ഈ ഒരു ചീറിയോസ് എഫക്ട് കാരണമാണ് ഒരു ലിക്വിഡിലുള്ള ബബിളുകളെല്ലാം കൂട്ടം കൂടി അതിന്റെ മിഡിൽ അല്ലെങ്കിൽ കോർണറുകളിൽ പോയിരിക്കും. അതിനെല്ലാം കാരണം ഈ ഒരു ചീറിയോസ് എഫക്ട് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇതുപോലത്തെ വീഡിയോകളിലൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരെ ബൈ.